തെരേസാസ് വാഴപ്പള്ളിയിലെ ഏത് ക്ലാസ്സിലാണ് നിങ്ങളൊക്കെ പഠിക്കുന്നത്? 6, 7, 5, 6, 7 5, 6, 7 നമ്മുടെ യു പി സ്കൂൾ കുട്ടികളാണ് ഇവിടെ നമ്മുടെ കൂടെ ഉള്ളത്. എങ്ങനെയാ സ്കൂളിലെ ഓണാഘോഷമൊക്കെ സെലിബ്രേറ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്? ഓണസദ്യ, പൂക്കളം, പാട്ട്, പിന്നെ ഓണസദ്യ, വടംവലി, അതൊക്കെ ഉണ്ട്. വടംവലിയിലൊക്കെ നിങ്ങൾ പങ്കെടുത്തിട്ടുണ്ടോ? എങ്ങനെയാ വടംവലിയിലൊക്കെ പങ്കെടുക്കുമ്പോ എങ്ങനെ ഉഷാറാണോ? ഉഷാറാ. ഓക്കെ, അപ്പൊ നിങ്ങൾ സമ്മാനമൊക്കെ കിട്ടാറുണ്ടോ? എങ്ങനെയാ മത്സരങ്ങൾ, ഏതൊക്കെ മത്സരങ്ങളുണ്ടോ വേറെ സ്കൂളില്? തിരുവാതിര ഉണ്ടാവാറുണ്ട്. കസിൻസ് ഒക്കെ വരും, പിന്നെ എല്ലാരുമായിട്ട് ഒരുമിച്ച് നിന്ന് കളിക്കും. നല്ല രസം, ഒരുപാട് കളിയുണ്ട്. പിന്നെ കൊറേ സ്പെഷ്യൽ കറിയൊക്കെ ആയിട്ട് സദ്യ. നല്ലതാ. അപ്പൊ വീട്ടിലെ സെലിബ്രേഷൻസ് ഒക്കെ സ്പെഷ്യൽ സദ്യ, അതിലത്തെ മെയിൻ ഒരു ഹൈലൈറ്റാ. സദ്യയില് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കൂട്ടം ഏതാ? മാവേലിയുടെ ഫേവറേറ്റ് എന്താ? ഇഞ്ചിക്കറി. ഇഞ്ചിക്കറിയാണ് നമ്മുടെ മാവേലിയുടെ ഫേവറേറ്റ് ഐറ്റം. മോളുടെയോ? സാമ്പാർ. സാമ്പാറ്, പിന്നെ സാമ്പാർ. സാമ്പാർ ഫാൻസും ഇഞ്ചിക്കറി ഫാൻസും അല്ലാതെ വേറെ എന്ത് ഫാൻസാ ഇവിടെ ഉള്ളത്? തോരൻ. തോരൻ, തോരൻ. എന്ത് തോരനാ? എന്തായാലും കുഴപ്പമില്ല, എന്ത് തോരനായാലും വിരോധമില്ല. സദ്യ ആണെന്നുണ്ടെങ്കിൽ അത് ഉഷാറാണ് അല്ലേ? അതെ. ഓക്കെ, സൂപ്പറാ. അപ്പൊ നിങ്ങക്ക് ഈ സ്കൂളിലൊക്കെ പഠിപ്പിച്ചു തന്നിട്ടുണ്ടായിരിക്കല്ലോ എന്തെങ്കിലും ചൊല്ലുകളൊക്കെ, ഓണമായി ബന്ധപ്പെട്ട ഓണ ചൊല്ലുകൾ ഏതെങ്കിലും ഒരു ഒന്ന് രണ്ടെണ്ണം പറയാവോ? അത്തം പത്തിന് പൊന്നോണം. അത്തം പത്തിന് പൊന്നോണം. നമ്മൾ മിക്കവാറും സ്കൂൾസിലൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോ കിട്ടിയ ആദ്യത്തെ ഓണച്ചൊല്ല് ഇതായിരുന്നു. പിന്നെ ഒരെണ്ണം കൂടെ ഒന്ന് സ്കൂളിൽ ചെല്ലുമ്പോ ടീച്ചറോട് ചോദിച്ചിട്ട് ഒന്ന് പഠിച്ചെടുക്കണം. ടീച്ചറെ രണ്ട് ഓണച്ചൊല്ല് ഞങ്ങളെ ഒന്ന് പഠിപ്പിച്ച് തരണം എന്നൊന്ന് പറഞ്ഞിട്ട് രണ്ടെണ്ണം പഠിക്കണേ. ഓക്കെ, നമ്മുടെ മാവേലിനെ പറ്റിയിട്ടുള്ള കഥ അറിയോ? എന്താ ആരാ പറയുന്നേ, ആരാ പറയുന്നേ? പണ്ട് രാജ്യം ഭരിച്ചിരുന്ന ഒരു തമ്പുരാനാണ് മഹാബലി തമ്പുരാൻ. പ്രജകളെ ഒരുപാട് സ്നേഹിച്ചും ആദരിച്ചിരുന്നു അദ്ദേഹം. എല്ലാ പ്രജകളുടെയും എല്ലാ ഇഷ്ടങ്ങളും നടത്തുമായിരുന്നു. അപ്പോൾ അങ്ങനെ മഹാവിഷ്ണു രൂപം എടുത്ത് വാമനനായി മഹാബലിനെ ചവിട്ടി താഴ്ത്തിയ ഒരു കഥയാണ്. അപ്പോൾ മഹാബലി തമ്പുരാൻ ഒരാഗ്രഹം ചോദിച്ചു, ചിങ്ങത്തിലെ അത്തം പത്തിന് പൊന്നോണത്തിന് എനിക്ക് എല്ലാ പ്രജകളെയും കാണാൻ വരണം. അത് നമ്മൾ സന്തോഷത്തോടെ ആഘോഷിക്കുന്നതാണ്. നല്ലൊരു കൈയടി കൊടുത്താലോ നമുക്ക്. സൂപ്പറായിട്ടാണ് നമ്മുടെ ഓണത്തിനെ പറ്റിയിട്ടും മാവേലിയെ പറ്റിയിട്ടുള്ള കഥ ഇത്രയും സ്മാർട്ടായിട്ട് പറഞ്ഞതിന്. പിന്നെ വേറെ എന്തെങ്കിലും സെലിബ്രേഷൻ ഐഡിയാസ് ആരെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടോ? ഒരു 4 വരി പാട്ട് നമുക്ക് വേണ്ടി ഒരു സെലിബ്രേഷൻ ആയിട്ട് നമുക്കൊന്ന് പാടിയാലോ? വിണ്ണിന്മേലെ പൊന്നൊളി വീശി, മണ്ണിൽ പൂത്തു തളുത്തു ചിങ്ങം. വിണ്ണിന്മേലെ പൊന്നൊളി വീശി, മണ്ണിൽ പൂത്തു തളുത്തു ചിങ്ങം. അത്തച്ചമയം കൂട്ടായി വന്നു പൂത്തുമ്പികളെ ആടിപ്പാടാം, പൂത്തുമ്പികളെ ആടിപ്പാടാം. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചൊരു ഹാപ്പി ഓണം പറയാം. 1, 2, 3, സ്റ്റാർട്ട്. ഹാപ്പി ഓണം.